ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഷമീസ് വ്ളോഗ്സ് ആൻഡ് കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 1/2 kg വെയിറ്റ് വരുന്നൊരു കേക്ക് റെസിപ്പിയാണ്. വൈറ്റ് ഫോറസ്റ്റ് ആണ്, എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ അതിന് 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വാനില എസൻസ് 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത്. അപ്പം നല്ല രീതിയിൽ ഞങ്ങൾക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കാം. നല്ല ഫ്ലഫി ആവുന്നവരേക്കും നല്ല ബീറ്റ് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ബീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഇതിൽ മൈദമാവ് 1/2 കപ്പ് മൈദപ്പൊടിയാണ് ഇട്ടിട്ടുള്ളത്. ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂണ്, 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് അരച്ച് മാറ്റാം. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം അരച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഈ മുട്ടൻ്റെ മിക്സിലേക്ക് കുറച്ച് കുറച്ചിട്ടിട്ട് ഞങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. അതിന് മുന്നായിട്ട് ഞാൻ 2 ടേബിൾ സ്പൂണ് ഓയില് വാർന്നെടുക്കുന്നുണ്ട്. ഓയില് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ആയതിന് ശേഷം ഞങ്ങൾക്ക് ഈ മൈദൻ്റെ മിക്സ് ഞങ്ങൾക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ സ്റ്റാർട്ടിങ് മോഡലാണ് ഇട്ടിട്ടുള്ളത്. അതാണ് മെല്ലെ മെല്ലെ ചെയ്ത് കൊടുക്കുക ബീറ്ററുകൊണ്ട് തന്നെ കേട്ടോ. ഓക്കെ, എന്നാൽ ഇതൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ആയതിന് ശേഷം ഞങ്ങൾക്കിത് ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് സ്റ്റീമറിലാണ് ചെയ്യുന്നത്. ഇഡ്ഡലി പാത്രത്തിലാണ് ഞാനിത് സ്റ്റീം ചെയ്തിട്ടാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. ബേക്ക് സ്റ്റീമിൽ ബേക്ക് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒന്ന് നല്ല ഫ്ലഫി ആയിട്ട് നല്ല പൊങ്ങി വരാൻ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ ചൂട് പാലാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു 2-3 ടേബിൾ സ്പൂൺ മതി പാല് പാർന്നു കൊടുത്തു. അതിനുശേഷം ഞാൻ വെനീഗറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരു 1/2 ടേബിൾ സ്പൂൺ മതി വെനീഗറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബബിൾസ് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ, അപ്പോൾ വെനീഗർ ഇടുമ്പോഴാണ് അങ്ങനെ ബബിൾസ് ഉണ്ടാവല്. അപ്പോൾ ഞാൻ ബേക്കിംഗ് ടിൻ ഒന്ന് തയ്യാറാക്കിയിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലിട്ട് പാർന്നു കൊടുത്തു. അതിനുശേഷം നല്ല രീതിയിൽ ടാപ്പ് ചെയ്തിട്ട് വേണം ഞങ്ങൾക്ക് ഇത് ഇഡ്ഡലി പാത്രത്തിലേക്ക് വെക്കാൻ കേട്ടോ. അപ്പോൾ അവസ്ഥ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കട്ടെ. അപ്പോൾ ഇതിന് എൻ്റെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മൂത്താണ്, നല്ല ഫ്ലഫി ആയിട്ടാണ് എൻ്റെ കേക്ക് നല്ല രീതിയിലായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ക്രീം കുറച്ച് തോനെയാണ് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കേക്ക് ബോർഡ് ഇങ്ങനെ നീങ്ങുന്നതിന് ഞാനിതിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കുറച്ച് വെള്ളം അതിൽ പാർന്നു കൊടുത്താൽ നല്ല രീതിയിൽ സ്റ്റിഫായിട്ട് അവിടെ നിന്നോളൂ കേട്ടോ, അനങ്ങൂല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇൻഷാല്ലാ ഞാൻ 4 ലെയറായിട്ടാണ് എനിക്ക് ഈ കേക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 4 ലെയറായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല രീതിയിൽ എനിക്ക് നല്ല ഹൈറ്റ് കിട്ടിയിട്ടുണ്ട് കേക്കിന്. 4 ലെയറായതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൂക്കം അതേപോലെ 800 സംതിങ് ഉണ്ട്, 800 ചില്ലറ ഉണ്ട്. മേൽക്ക് തന്നെ 1 കിലോത്തിൻ്റെ അടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഞാൻ അതിന് ഒഴിവാക്കിയിട്ടൊന്നുമില്ല, ഫുള്ളായിട്ട് ഞാൻ കസ്റ്റമർക്ക് കൊടുത്തിട്ടേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഒന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഏതായാലും അവിടെ നിന്ന് നല്ല ഫീഡ്ബാക്കായിരുന്നു കിട്ടിയത്. കേക്ക് കഴിച്ചവർ നല്ല ഫീഡ്ബാക്ക് തന്നിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നന്നായിട്ട് നല്ല ഫീഡ്ബാക്ക് തന്നിരുന്നു. അവർക്ക് ഏതായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോസും അതേ രീതിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി പറയാണ്, ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ അത്രക്ക് പെർഫെക്റ്റ് അല്ലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ പഠിക്കാനൊന്നും പോയതല്ല, ഞാനായിട്ട് സ്വന്തം ഉണ്ടാക്കി പഠിച്ചതാണ്.
അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടല്ലേ പഠിക്കാറ്. അപ്പോൾ ഇൻഷാല്ലാ അങ്ങനെ ഓരോ ഓർഡർ വരുമ്പോഴും അതിന് നല്ല എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അത് സക്സസ് ആവട്ടെ എന്നുള്ള തന്നെ പ്രാർത്ഥന. എല്ലാവരും അതേപോലെ അല്ല ഞങ്ങൾക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യണം. നിങ്ങളെ ദുആയിൽ ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തണം എന്നേ പറയുന്നുള്ളൂ. നല്ല മാസങ്ങളും നല്ല ദിവസങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതേപോലെ എല്ലാവരും നല്ല ആരോഗ്യത്തോടെ നല്ല രീതിയിൽ നിൽക്കാൻ അവർക്കും അള്ള ആരോഗ്യം ആഫിയത്തൊക്കെ നൽകട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. പിന്നെ ഞാൻ ചെറുതായിട്ടൊരു ഡിസൈനാണ് ഇതിൻ്റെ മുകളിൽ വിചാരിച്ചത്. ഞാൻ ഗ്രീൻ കളറിൻ്റെ ഒരു ഇത് മേലിട്ടിട്ട് പിങ്ക് കളറുണ്ട്. ഹാപ്പി ആനിവേഴ്സറി എന്നൊക്കെ എഴുതി. പിന്നെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റിയിട്ട് ഞാൻ സൈഡിലൊക്കെ ഹാർട്ട് ഷേപ്പ് കൊടുത്തു. അതിനുശേഷം ഞാൻ ഇതിൻ്റെ മുകളിൽ വൈറ്റ് ക്രീം വെച്ചിട്ടാണ് ആനിവേഴ്സറി ഹാപ്പി ആനിവേഴ്സറി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെ ജസീല എന്നുള്ളതാണ് ഞാൻ എഴുതിയത്. അത് ഫസീല ആക്കണേന്നു, അത് എഫ് മാറ്റണേന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പിറ്റേ ദിവസമാണ് ഈ കേക്ക് കൊടുക്കേണ്ടത്. അവരോട് അന്ന് പറഞ്ഞപ്പോൾ അവർ പിറ്റേ ദിവസം മതി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പിറ്റേ ദിവസം കേക്ക് കൊടുക്കുന്ന സമയത്ത് ഞാനൊരു ഫോട്ടോ വിട്ടപ്പോൾ അവർ പറഞ്ഞു ജസീല അല്ല ഫസീല എന്നാണ്. ഞാൻ അപ്പം പിടിച്ചിട്ടാണ് ആ എഫ് മാറ്റിയിട്ടുള്ളത്.